ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞങ്ങൾ ഇന്ന് എവിടെയാണ്, ആതിരപ്പള്ളി വാഴച്ചാല് പോവാണ്. പൂജാ ഹോളിഡേ അല്ലേ, പൂജാ ഹോളിഡേ ആയതുകൊണ്ട് പിള്ളേരെ ചുമ്മാ ഒന്ന് കടത്താൻ വേണ്ടി കൊണ്ടുവന്നെയാണ്. അതെ, നമ്മളിപ്പോൾ ആയിരാട്ട് മുഖം അല്ലെ, നമ്മൾ ആദ്യമേ പോകുന്നത് ആതിരപ്പള്ളി അല്ലേ. ആ, അപ്പം നമ്മുടെ ആതിരപ്പള്ളിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്ക് വ്യൂ നോക്കാം. ഇതാണ് നമ്മുടെ ഫോറസ്റ്റിലെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഇതാണ് നമ്മളിപ്പം പാം ഓയിലിൻ്റെ എന്താണ് കാട്ടിക്കൂടെ, പാം ഓയിലിൻ്റെ പാമാണ് രണ്ട് സൈഡിലും ഉള്ളത്. അതിനകത്ത് കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ റോഡ്. ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ട്. ഇന്ന് പൂജാ ഹോളിഡേ ആയതുകൊണ്ട്, പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നിറയെ വെഹിക്കിൾസ് ഉണ്ട്. നമുക്കിപ്പം 237 37 നമ്പറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആമയല്ല പശു. ഇപ്പൊ നമ്മള് കൊറേ കുരങ്ങന്മാരെ കണ്ടു. ആ, ഇവിടെ ഇവിടെ നിർത്തും, ഇവിടെ നിർത്തും, ഇവിടെ നിർത്തും. ഇത് കണ്ടോ, ഇതൊക്കെ ഇരുന്ന് തിന്നു കേട്ടോ. ഇങ്ങനെ കുരങ്ങന്മാരെ കണ്ടു നിർത്തേ നിർത്തു നിർത്താൻ നടക്കുന്നു. മരത്തില് ഒരു ചെറുതിനെ കണ്ടാടിപ്പൊളി. അപ്പൊ നമ്മുടെ ഇത് ഇങ്ങനത്തെ അതുണ്ടോ, ഇവിടെ ഇങ്ങനത്തെ വാട്ടർപൊടി ഉണ്ട്. നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവര് നേരത്തെ ഇവിടെയൊക്കെ ഗട്ടർ റോഡായിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞേ. നേരത്തെ ഇപ്പൊ അടിപൊളിയായിട്ട് റോഡൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അടിപൊളി റോഡിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ വെള്ളച്ചാട്ടം കാണാം. സൈഡില് നല്ലൊരു കാഴ്ചയാണ്. ഇതാണ് പാം ഓയിലിന്റെ മരങ്ങളും. നല്ല അടിപൊളി എന്താണ് കാറ്റു വഴി കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാലിലോട്ടുള്ളത്. ഇടയ്ക്ക് നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെയുണ്ട് കേട്ടോ. നല്ല രസമാണ്, ഭയങ്കര. അപ്പം നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള പാലത്തിൽ കൂടെയാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, ദൂരെ നല്ല മഞ്ഞ് നമുക്ക് കാണാം, പുഴയും. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം നമ്മുടെ ഈ പാലം ചെന്നെത്തുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സിൽവർ സ്റ്റോമിൻ്റെ എൻട്രൻസിലേക്കാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആതിരപ്പള്ളിയിൽ എത്തിച്ചേരുന്നത്. കുറച്ച് ദൂരം അങ്ങ് പോകണം. ഇപ്പം നമുക്കിവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. വലിയ ആൾക്കാർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് കേട്ടോ. പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ അമ്മച്ചിമാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. കുറേ ദൂരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട്ടു വഴി കൂടെയാണ് കേട്ടോ. നല്ല ഫുട്പാത്ത് പോലെയൊക്കെ ആ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഫുട്പാത്ത് പോലെ അവരവിടെ നന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ ദൂരം നടക്കാനുള്ളത് കൊണ്ടും ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സേറെ ഞാനും കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. റീച്ചിലും അപ്പയുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിയിട്ടോ. ഇവിടെ നിന്നി വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് താഴോട്ട് നടക്കണം. അതിൻ്റെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എത്ര ദൂരമുണ്ട് അങ്ങനെയുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പം പയ്യെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് കുറച്ച് അധികം ദൂരം, അതായത് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റോളം നടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുത്തനെയുള്ള കല്ല് പാകിയ വഴികളാണ് കേട്ടോ. ഇങ്ങനെ സിക്സാഗായിട്ട് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ കിടക്കുക. നമ്മളത് മുഴുവനും ഇറങ്ങി അങ്ങ് ചെല്ലണം. ഇറങ്ങുന്നതൊക്കെയാണ്, തിരിച്ച് കയറുന്ന കാര്യമാണ് അറിയാൻ വയ്യാത്തത്. അപ്പോൾ എന്തായാലും വന്നപാടെ എല്ലാവരും ഉന്മേഷത്തിൽ ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു വഴിയിലൊക്കെ. നമുക്ക് ഒറ്റ സ്ട്രെച്ച് നടക്കുവാണെങ്കിൽ പെട്ടെന്ന് നടന്ന് ചെല്ലാം, പക്ഷേ തിരക്കായതുകൊണ്ട് നമുക്ക് പതിയെ പതിയേ ഉള്ളൂ ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എരപ്പ് കേൾക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ ചെറിയ കൈവരിയായിട്ട് ഒഴുകി വരുന്ന ചെറിയ ചെറിയ അരുവികൾ പോലെ നമ്മൾ നടക്കുന്ന സ്ഥലത്തുണ്ട്. അപ്പം നമ്മൾ ആതിരപ്പള്ളിയിലെത്തി. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആതിരപ്പള്ളി വാട്ടർഫാൾ കാണുന്നത്. എൻ്റെ പൊന്നെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ പറയുക, സ്വർഗത്തിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കേട്ടോ. ഓ, ആ
കുത്തിച്ചാടുന്ന വെള്ളച്ചാട്ടം, അത് അവിടെ നിന്ന് ഇങ്ങനെ മിസ്റ്റ് പറക്കുന്നു. നമ്മളവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കുളിര് കയറി കിടാ വിറയ്ക്കും. അപ്പോൾ ഐസി വാട്ടറായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. എന്നാ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നറിയാവോ. അവിടെ ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കുന്നു, തിരക്കായിരുന്നു, നല്ല തിരക്ക്. പക്ഷേ എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. കണ്ടോ മിസ്റ്റ് പറക്കുന്നത്, അങ്ങനെ എന്നിട്ട് അത് നമ്മുടെ തലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുമ്മളകൾ പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മളിവിടെ നിന്ന് കയറിയിട്ട് തിരിച്ച് കയറി പോകുമ്പോൾ ഒരു കുളി കഴിഞ്ഞ പോലെ ആയിരിക്കും, കാരണം ഫുള്ളി മിസ്റ്റ് നമ്മുടെ ബോഡി ഫുള്ളാവും. നല്ല രസമായിരുന്നു. ചിലവരൊക്കെ റെയിൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് കേട്ടോ, ചിലർ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകണം കേട്ടോ. ഇത് തിരിച്ച് കയറി വരുന്ന ഭാഗമാണ് കേട്ടോ മാട്ടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ ഒരു നമ്മളാ എൻട്രൻസ് പോയിൻ്റ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് പുഴ നമുക്ക് കാണാം കേട്ടോ. ആ അവിടെ നിന്നാണ് നമ്മുടെ ആ പാറക്കെട്ട് താഴോട്ട് ഒഴുകുന്ന വെള്ളം. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് ഏരിയയിൽ ഇങ്ങനെ പാറയാണ് ഫുള്ളും. അവിടെ കുറേ ആൾക്കാർ വന്ന് സൈഡിലിരുന്ന് കാണുന്നുണ്ട്. ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് അങ്ങനത്തെ വ്യൂ കാണാനും, നല്ല ഭംഗിയാണ്. നീലാകാശം, പച്ചപ്പ്, വെള്ളച്ചാട്ടം, ആഹാ എന്താ രസം എന്നറിയോ. ഇതിങ്ങനെ ഒഴുകി വന്ന് ആ ഒരു എൻഡിൽ വന്നിട്ട് താഴോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.